രാവിലെ തന്നെ മനുഷ്യനെ ഉറക്കത്തി ഇങ്ങനെ നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഇറങ്ങി. ഹേ ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട്സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിനായിട്ട് വന്നേക്കുവാണ്. അപ്പൊ ഇന്ന് മനുഷ്യൻ നല്ല ഉറക്കം ഉറങ്ങി വന്നതായിരുന്നു. ആരാണ് നമ്മള് വന്ന് വിളിച്ചത്? ആരാ നോക്കണേ? എനിക്ക് പറഞ്ഞാൽ ഷിൻചാനും പിഞ്ചാനും ആയിരിക്കും. ഇവന്മാരാണ് രാവിലെ തന്നെ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നം ഉണ്ടാക്കി വരുന്നത്. എന്താണ് പ്രശ്നം? എവിടേക്ക്? ഇവിടെ മുമ്പില്. ഇതെന്തോന്ന്? അതെന്നാണ് ഞാനും പറയുന്നത്. ഇതെന്തോന്ന്? ഇത്ര ദിവസം ഈ ഡോർ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ പൊന്നും ഫ്രാങ്ക്ലിനെ ഈ ഡോർ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഞങ്ങള് ഉറക്കത്തിൽ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഡോർ കണ്ടത്. എന്റെ ആളി, ഇതെന്തൊരാണ് ഡോർ? എന്റെ ഗൈസ്, ഇത് എന്താണ് ഡോർ? ഉള്ളിലോട്ട് പോകാൻ പറ്റുമോ? എടാ ലോക്ക്ഡ് അല്ല, ഉള്ളിലോട്ട് പോകാൻ പറ്റും. പോയി നോക്കാനാ? എടാ പോടാ അവിടുന്ന്, എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ്. എന്റെ പൊന്നു ഫ്രാങ്ക്ലിന് ഇത്ര പ്രായമായല്ലോ നിങ്ങക്ക്. നിങ്ങളൊന്ന് പോയി നോക്ക്. എന്തിനാണ് പോയി നോക്കാല്ലേ? ഞാൻ പോയി നോക്കട്ടെ. അയ്യോ ഗൈസ്, ഇവിടെ എന്തരോ ഒരു ഇല്ലീഗൽ സംഭവം നടക്കുന്നുണ്ട്. ഗൺസും കാര്യങ്ങളൊക്കെ അല്ലേ? ഫുൾ പോലീസുകാര്, പട്ടാളക്കാരാണ് ഇവര് മൊത്തം. ഇത് മിലിറ്ററിയുടെ പാന്റൊക്കെ കണ്ടില്ലേ? എന്റെ അളിയ, നമുക്ക് ഒരു മാസ്കും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മിലിറ്ററിയുടെ വേഷം ഇട്ടിട്ട് എന്തായാലും വരാം. ഓക്കെ, അല്ലാണ്ട് ഈ വേഷത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിടിക്കും. പിന്നെ നമുക്ക് എന്തായാലും തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും വേഷമൊക്കെ മാറിയിട്ട് വരാം. അപ്പൊ പതിയെ പതിയെ പോട്ടെ. എന്റെ മോനെ, എടാ അവിടെ ഞാൻ ഒരു സംഭവം കണ്ടറാ. അതിന്റെ ഉള്ളില് കൊറേ മിലിറ്ററിക്കാരും കൊറേ സംഭവങ്ങളുണ്ട്. ഞാൻ പോവാ. അത് ഞാൻ പോയി നോക്കിട്ട് സംഭവം എന്താ നോക്കിട്ട് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. ഓക്കെ, അത് മതി അത് മതി. അപ്പൊ എന്തായാലും ആദ്യം ഫ്രാങ്ക്ലിൻ പോ. ഇപ്പൊ ഈ വേഷത്തിൽ പോയിട്ട് തന്നെ പിടിക്കും. അവിടെ കുറച്ച് മിലിറ്ററിക്കാരും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവിടത്തെ ആൾക്കാരൊക്കെ മാസ്ക് ഇട്ടിട്ടാ വന്നേക്കണത്. നമുക്ക് ഡ്രസ്സൊക്കെ മാറി മാസ്ക് ഇട്ടിട്ട് ഞാൻ പോയി നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാ. അത് മതി അത് മതി. നിങ്ങള് പിന്നാലെ വരരുത് കേട്ടോ, ഭയങ്കര പ്രശ്നമാണ് അവിടെ പോയി കഴിഞ്ഞാല്. ഫ്രാങ്ക്ലിനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഫ്രാങ്ക്ലിനെ നമ്മള് വരത്തില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ എത്ര പെട്ടെന്ന്. എന്റെ ഓളിയ ഗൈസ്, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില്? എന്നാലും ഈ ഡോർ എങ്ങനെ ഇവിടെ വന്ന്? അതും മിലിറ്ററിക്കാർ. ഗൈസ്, എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി ഇവിടെ മുട്ട മഴയായിരുന്നു. അപ്പൊ ആ മഴയത്ത് എനിക്ക് തോന്നുന്നത് അത് ഒലിച്ചു പോകുന്നതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എനിക്ക് അവിടെ പണ്ട് എന്തോ ഒരു സംഭവമൊക്കെ ഉള്ള മാതിരി പണ്ട് ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എനിക്ക് തോന്നിയതൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പൊ അങ്ങനെ ഒരു ഡോർ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഫ്രാങ്ക്ലിന്റെ അച്ഛൻ ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. സംഭവം മിലിറ്ററിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു മിസൈൽ ബോംബ് പൊട്ടി ചത്തുന്നാണ് നമ്മളടുത്ത് നമ്മുടെ അമ്മ പറഞ്ഞത്. ഓക്കെ, എനിക്ക് തോന്നുന്ന അങ്ങനെ എന്തെങ്കിലും സ്പൈ ആയിരിക്കോ ഇനി അച്ഛൻ? ഇനി അപ്പൊ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ മോനെ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പൊളിക്കും കേട്ടാ. നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. പക്ഷെ അതിന് മുമ്പ് ഒരു സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. എന്റെ അളിയ, എന്റെ പൊന്ന് ഷിൻചാന ഇതിനെ കൊണ്ട് അപ്പുറത്ത് വല്ല തൊഴുത്തിലും കെട്ടിക്കൊണ്ട് ഈ അമ്മണി പശുവിനെ കൊണ്ട് തോറ്റ് കഴിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ വില്ലേജിലോട്ട് പോയായിരുന്നു. എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ പശു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ വില്ലേജിലോട്ട് പോയായിരുന്നു. ഒരു കിടിലെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്താ ചെയ്യുക, അവസാന വീഡിയോ കാണാം. ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മൾ ഒരു ഇന്ത്യൻ വില്ലേജിലൊക്കെ പോകുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ പോയി മാറട്ടെ എത്രയും പെട്ടെന്ന്. എന്നാലും എന്തരായിരിക്കും അതിന്റെ ഉള്ളില്? അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് ഒരാൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, അങ്ങനത്തെ ഡ്രസ്സൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാസ്ക് അവിടത്തെ ഒരു കോമൺ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അവിടെ ഒരുത്തിനെ കണ്ടായിരുന്നു ഇങ്ങനത്തെ മാസ്ക് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പിടിക്കത്തില്ലായിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ കട്ടപ്പോകയാണ്. അയ്യോ, എന്റെ ഷിൻചാനും പിഞ്ചാനും പിന്നെ ആരുണ്ട് നോക്കാനായിട്ട്? ഓ, പക്ഷേ നമ്മുടെ ഗെയിമിംഗ് റൂമാണ്. ഓക്കെ, ഗെയിമിംഗ് റൂമിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ അവസാനം കാർഡ് കൊടുത്തേക്കാം. ഇയാ പിഞ്ചാന അമ്മണി പക്ഷിനെ കൊണ്ട് വല്ലയിടത്ത് കൊണ്ട് കെട്ടിയേ. എന്റെ പൊന്നടാ, ഞാൻ അവളെ പറഞ്ഞത് പശുവിനെ വേണ്ട, ഒന്നിനെ വേണ്ടാന്ന്. ഇനി ഇതിന്റെ മറ്റേ കാളവണ്ടിയുടെ മറ്റേ ബാക്കിലുള്ള സാധനം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അതും എല്ലാം കൂടെ എടുത്ത് എല്ലാവർക്കും വിൽക്കും കേട്ടാ. ഓക്കെ ഓക്കെ, എടാ ഞാൻ എന്തായാലും പോയിട്ട് വരാ. ഓക്കെ, നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ട് വിട്ടിരിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വന്നാ മതി. ഓക്കെ ഓക്കെ, ശരി ശരി. അവിടെ കൊറേ ആൾക്കാരൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ നമ്മളെന്തായാലും ഇപ്പൊ മനസ്സിലാക്കില്ല. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ട് വേണം പോവാനായിട്ട്. നമ്മളിവിടുത്തെ ഒരാളെ മാതിരി വേണം നമുക്ക് അഭിനയിക്കാനായിട്ട്. എന്റെ ആള് ഈ മിലിറ്ററിക്കാരാണോ അതോ ഗുണ്ടകളാണോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗൈസ്, നമ്മൾ ഇവിടുത്തെ ആരോ ആണെന്ന്
വിചാരിച്ചു നമ്മളെ ഗുഡ് മോർണിംഗ് സാറ് നോക്കാ എന്താ വിഷയം. എടാ ഇത് നോക്കിയേ ഗൺസ്, എടാ നമ്മള് കാണാത്ത ഗൺസ്, അത് മെഷീൻ ഗൺസ്. എന്റെ അളിയോ ഇത് സ്റ്റിക്കി ബോംബല്ലേ ഇത്, അത് മാതിരി വേറെ എന്തൊരു ടൈപ്പ് ബോംബുകളൊക്കെ ഉണ്ട്. എടാ ഇവിടെ ഫുള്ള് എനിക്ക് എന്തൊരു മിലിറ്ററി എന്തൊരു സംഭവാട്ടാ, പയ്യോ മിലിറ്ററി എന്തൊരു സംഭവമാണ്, എനിക്ക് അറിയത്തൊന്നുമില്ല. ഇവിടെ കൊറേ ബെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എടാ നമ്മളിട്ടേക്കുന്ന ടൈപ്പ് ഓഫ് കോട്ടും ഇതൊക്കെ ഉണ്ടട്ടോ അതിന്റെ ഉള്ളില്. എടാ മേലെ കണ്ട മാസ്ക് ഇരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. എടാ ബൂട്ടും ഒക്കെ ഷൂ കണ്ട അതിന്റെ. കൊള്ളാലോ സാറേ, ഗുഡ് മോർണിംഗ് സാറേ, എനിക്ക് വയ്യ സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് എന്തായാലും ഇവിടെ സർജന്റ് ഇപ്പൊ വരും ഡോക്ടർ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ നമ്മളെ സാറേ എന്നൊക്കെ മനസ്സിലായില്ല ഏട്ടാ. ഓക്കെ ഇവന് എന്ത് പറ്റിയതാ ചോദിക്കണ്ട, കൂടുതൽ സംസാരിച്ച് നമ്മളെ പിടിക്കും. എന്റെ അളിയാ എനിക്ക് തന്നെ ഇവിടുത്തെ ഓഫീസേഴ്സിന്റെ റൂമാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ആറ് ബെഡ്റൂമാ മോനെ പോളി. എന്തൊരു കാർഗോ എന്തൊരൊക്കെയോ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് ഇതായിട്ടുള്ളൂ എത്തിയിട്ട്. നിങ്ങൾ എന്താണ് ഇവിടെ വെറുതെ സംസാരിച്ചിരിക്കുന്നത്? നിങ്ങളൊക്കെ ടേക്ക് കെയർ ആയിരിക്കട്ടാ. എനിക്ക് തോന്നണേ നമ്മൾ ഇട്ടേക്കുന്ന മാസ്കും ഡ്രസ്സും ഇവിടത്തെ ഏതോ ഒരു വലിയൊരു ഓഫീസറിനെ തോന്നുന്നുണ്ട് കേട്ടാ. ആ ഓഫീസർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പെടും. എനിക്ക് തോന്നുന്നു ഓഫീസർ ഉണ്ടാവാണ്ടിരുന്നാ മതിയായിരുന്നു. നമുക്ക് നോക്കട്ടെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ലോഡ് ഇംബൗണ്ട് ഫസ്റ്റ്, അതെന്താണ് എന്തോ ഇംബൗണ്ടഡ് ചെയ്ത സാധനം തോന്നുന്നുണ്ട് കേട്ടാ, പിടിച്ചിട്ടുള്ള സാധനം തോന്നുന്നുണ്ട് ഇത്. ഇതെന്തോ സംഭവം മനസ്സിലായ, എടാ ഇത് മറ്റേ കപ്പലിലൊക്കെ ഉണ്ടാവണ മിസൈലില്ലേ, അതിന്റെ സംഭവം എന്തൊരാണ്, ലോഡൊക്കെ ചെയ്യുന്ന എന്തൊരു സംഭവമാണ്. ഇവിടെ മെഷീൻ കണ്ണ്, ഓ എന്റെ അളിയ ഈ ഭാഗത്തൊക്കെ മെഷീൻ കണ്ണ്. സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട സാർ, എല്ലാ സാധനങ്ങളും സെറ്റ് ആണ്, നമ്മൾ പക്ക ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ്. ഓ നമുക്ക് ഈ വേഷം തന്നെ കണ്ടിന്യൂ ചെയ്താലോ, കമന്റ് ചെയ്യല്ലേ. ഓക്കെ എന്റെ അളിയ, എടാ അവിടെ വലിയ ഏതോ റൂം ഉണ്ട് കേട്ടോ, അതെനിക്ക് തോന്നണേ ബോസ് റൂം ആണ് തോന്നുന്നുണ്ട്. എടാ ഇവര് എന്തൊരു പണിക്കാരാണോ, എന്തൊരു പണിക്കാരല്ല, തോക്കൊക്കെ ഉണ്ടാ എന്തോ മിലിറ്ററി. ഓ ഓ ഓ ഓ, ഇവര് മറ്റേ സീക്രട്ട് മിലിറ്ററീസ് ആണെന്ന് തോന്നുന്നുണ്ട്, മറ്റേ അവഞ്ചേഴ്സിലൊക്കെ കണ്ടിട്ടില്ലടാ. അതുമാതിരി പിന്നെ മേലോട്ട് കയറാൻ പറ്റുമോ? എടാ ഏതോ ഒരു കമാൻഡ് ഓഫീസറാട്ടാ. മോ എന്റെ അളി, എടാ പുറത്തുനിന്നൊരു വെടിയപ്പ്. എടാ നമ്മുടെ വീടിന്റെ മേലെ എന്ത് വെടിയപ്പൊക്കെ കേൾക്കുന്നുണ്ട്, ഷിഞ്ചാനെ പിഞ്ചാനെ കൊണ്ടുപോയി തോന്നുന്നുണ്ട് ആൾക്കാർ വന്നിട്ട്. എടാ ഇവിടെ വെടിയൊക്കെ നമ്മുടെ കയ്യിൽ ഗണ്ണില്ലാണ്ടായി പോയി. ശേ ഇവിടെ മറ്റേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. എടാ നമ്മൾ ഇത്രയും നാളും അവിടെ താമസിച്ചിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ റൂം കണ്ടിട്ടില്ല, അതെന്തായാലും അടിപൊളിയായി. പിന്നെ മേലെ എന്താ ഉള്ളത്? പണിയില്ലടോ തനിക്കൊന്നും. സോറി സാർ, ഞാൻ കുറച്ച് ഡ്യൂട്ടിക്ക് കയറും സാർ, സമയമാവുന്നില്ലതേ ഉള്ളൂ. ആ ഓക്കെ ഓക്കെ. നമ്മളിപ്പൊ ഇവിടുത്തെ വലിയ ആളായിട്ട് അതെന്തായാലും പൊളിച്ച്. എനിക്കെന്തായാലും ഈ ഡ്രസ്സും പാന്റും ഇടാൻ പറ്റിയത് തോന്നിയത് നല്ലൊരു കാര്യായിരുന്നു അത്. എന്റെ ആളിയ വിഷയം. ഹലോ കമാൻഡ് ഓഫീസർ. സാർ പറയൂ സാർ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം, പുതിയ ട്രെയിനേഴ്സും ആൾക്കാർക്ക് എപ്പോ എത്തും? ഓ സാർ നമുക്ക് അടുത്ത റിക്രൂട്ട്മെന്റ് ഇപ്പൊ അടുത്ത ആഴ്ച പുതിയ ആൾക്കാരൊക്കെ വരും. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യല്ലോ അത്. ഓക്കെ ഒരു കുറവും വരുത്തരുത് നമ്മുടെ ആൾക്കാർക്ക്. ഒന്നുകൊണ്ടും പേടിക്കണ്ട സാർ, ഈ മേജർ മഹാദേവനുള്ളപ്പോ ഇതൊക്കെ സിമ്പിൾ അല്ലല്ലോ കാര്യം. സാറിന്റെ വായിലാണെങ്കിൽ പല്ല് പോലുമില്ല ഈ വയസ്സിന്റെ. എന്റെ അളിയോ എടാ ഇവിടൊക്കെ എന്തൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കട്ടാ, ഇയാളെന്ത് കാണിക്കുന്നത്, ഇയാളെന്ത് വിരലിന്. ഓ ഓ ഓ ഓ ഓ, പണിഷ്മെന്റ് ആയിരിക്കും കേട്ടാ. ഓ ഓ ഓ ഓ, പണിഷ്മെന്റ് ആയിരിക്കും. ഓ എന്താണ് പരിപാടി, എന്താണ് രാവിലെ പണിയൊന്നും ഇല്ലേ, ഡ്യൂട്ടി ഒന്നും ഇല്ലേ? സാർ സാറല്ലേ എനിക്ക് തന്നത് പണിഷ്മെന്റ് സാർ. ഞാൻ മറ്റേ എടുക്കാൻ പാടില്ലാത്ത ഫയൽ കമ്പ്യൂട്ടറിൽ എടുത്തപ്പോ സാറിനെ പിടിച്ചിട്ട് സാറല്ലേ എനിക്ക് പണി തന്നത്. അതൊക്കെ എനിക്ക് അറിയാം, ഞാൻ ടെസ്റ്റ് ചെയ്തല്ലേ തന്നെ. എടാ ഇത് മറ്റേ ഇവിടത്തെ ആളെന്ത് പണി കൊടുത്തത് കേട്ടോ, നമ്മളെ ഞാൻ കൊടുത്തെന്നാ പറയുന്നത്. അപ്പൊ ഈ വേഷത്ത് ആരെ കൊടുത്തതായിരിക്കും? എന്റെ അളിയ എനിക്ക് തോന്നുന്നേ മറ്റേ കമ്പ്യൂട്ടറിൽ ഏതോ എടുക്കാൻ പാടില്ലാത്ത സാധനം ഇവനെന്തോ കയറി എടുത്തുട്ടോ, അപ്പൊ അതിന് വേണ്ടി പണിഷ്മെന്റ് ആന്ന് തോന്നുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇല്ലാണ്ട് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ, അതെന്തായാലും പൊളിച്ച്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇത് കാർബൺ റൈഫിൾ ബോഡി കാണാൻ തോന്നട്ടാ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഓ ഗുഡ് മോർണിംഗ് അനിയ. വർക്കൊക്കെ എങ്ങനെ പോകുന്നു? വർക്കൊക്കെ അടിപൊളിയായി പോകുന്നു. നമുക്ക് അടുത്തൊരു പ്രൊജക്ട് വരുന്നുണ്ട്, അപ്പൊ ആ പ്രൊജക്ട് നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. കാരി ഓൺ കാരി ഓൺ. എടാ ചേട്ടാ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടത്തെ അനിയൻ, ഇവിടത്തെ മെയിൻ ആളുടെ അനിയനാന്നോണ്ടാ ഈ നീലമുടിയൻ. ഹലോ ചേട്ടാ, എന്തൊക്കെയുണ്ട് പരിപാടി? പരിപാടി ഒന്നുമില്ല, ഞാൻ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കായിരുന്നു. എടാ ഇതും അനിയനാണാ? എന്റെ മോനെ, ഇവനും ഇച്ചിരി പണിയിലാണ്. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ചായ കുടിച്ചോ? ചായ ഒക്കെ കുടിച്ചായിരുന്നു മോനെ. അതൊക്കെ നമ്മള് ചായ അല്ല, സോറി ഹോർലിക്സ് ആണ് കുടിച്ചത്. ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. എടാ നമുക്കപ്പൊ എത്ര അനിയന്മാരാ? മൂന്ന് അനിയന്മാരാ. ഇനി എത്ര അനിയന്മാര് വരാൻ കിടക്കുന്നു?
നോക്കിയ മറ്റേ സാധനം കലാശ്നിക്കാവോ എന്റെ മോനെ മൂത്തമ്മയും വല്യപ്പൊക്കെ ഉണ്ട് ഇവിടെ എന്റെ ഒളിയോ ഇതൊക്കെ നമ്മുടെ ഒരു വണ്ടി ഇതെന്തായാലും കമന്റ് ചെയ്യാം ഫ്രാങ്കിളിന്റെ വണ്ടി സാധനം വെച്ചാലോ എങ്ങനെയുണ്ട് ഒരു വെറൈറ്റി അല്ലേ ഇവിടെ ആണെങ്കിൽ എല്ലാ തോക്കും കാര്യങ്ങളും ഉണ്ട് മിസൈൽ നോക്ക് എന്റെ മോനെ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസൈൽ ഉണ്ടേ കാണുന്നത് ടിക്കി ബോബ് നോക്കി ഒരു അടക്ക് വെച്ചേക്കുന്നത് പൊട്ടിച്ചിട്ടില്ലാട്ടത് അത് മതി ഇതിന്റെ ഉണ്ട കാര്യം ഗ്രാനൈഡ് ഓ ഗ്രാനൈഡ് എനിക്ക് വന്ന ഇവിടെ ഫുള്ള് മിസൈലിന്റെ സാധനം ഒരു സ്പാർക്ക് വന്നാ മതി ഈ ലൊക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചു പോകും കാർബൺ റൈഫിൾ ഷോട്ട് ഗണ് ഉസി സ്നൈപ്പർ മിഷീൻ ഗണ്ണ് മറ്റേ ഗ്രാനൈഡ് ലോഞ്ചർ എന്റെ മോനെ എല്ലാ സംഭവം ഉണ്ട് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ നേരിട്ട് കാണുന്നത് ഈ നമ്മുടെ കയ്യിലുണ്ട് ഒരു പിസ്റ്റലും ഒരു കാർബൺ റൈഫിളും ആളിയോ വിഷ ഇനി ഇവിടെ എന്തൊക്കെ നമുക്ക് കാണാൻ കിടക്കണാവോ എന്തോ എടാ അവിടെ എന്തോ മൈനിങ് ആണാ അവിടെ എന്തോ സീക്രട്ട് പ്ലേസ് ആണെന്നുണ്ട് നോ ട്രസ്പാസിങ് ഓയ്യോ പേടിച്ചു പോയിട്ടാ ഞാൻ ഇയാളെ കണ്ടപ്പോള് ഗുഡ് മോർണിംഗ് ബ്രോ എന്റെ അടിയോ ബ്രോ എന്നൊക്കെ വിളിച്ചത് നമ്മളെ പണി നമ്മളെ പിടിച്ചോണ്ടോ അറിയത്തില്ലട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മെയിൻ ആള് വരണങ്കാട്ടി മുമ്പ് നമുക്ക് ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് പോണം അല്ലെങ്കിൽ നമ്മളെ പിടിക്കും പ്രശ്നമാകും ഗുഡ് മോർണിംഗ് എന്താണ് നമ്മൾ അടച്ചിട്ടേക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ മൈനിങ് എത്രയും പെട്ടെന്ന് തുടങ്ങട്ടെ എടാ ഇവിടെ ഫുള്ള് ഗാർഡ്സ് ആണേ എടാ ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ സംഭവം ഗുഡ് മോർണിംഗ് എടാ നമ്മുടെ എല്ലാരും ഗുഡ് മോർണിംഗ് ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ മടുത്ത് ഇതെന്തുവാണത് ഇതെന്തുവാണ് കൽക്കരിയ എന്തൊരു സംഭവമാണല്ലോ അയ്യോ ഇനി ആരുടെ അടുത്തൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയണമാക്കും എനിക്ക് വന്നേ നമ്മ അത് ഉള്ളിൽ മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് ഇതിപ്പോ നാലാമത്തെ അനിയൻ ഓക്കെ നമുക്ക് നാലാമത്തെ അനിയൻ നമ്മൾ സംസാരിക്കട്ടാ അനിയ എന്തൊക്കെ ഉണ്ട് പരിപാടി സ്വർണങ്ങളൊക്കെ നമ്മളൊന്ന് ഒരുക്കി മെൽറ്റ് ആക്കുവാണ് കസ്റ്റംസ് കാണാൻ മുമ്പ് കടത്തണം നമുക്ക് എന്തായാലും കസ്റ്റംസ് കാണാൻ കാട്ടി മുമ്പ് കടത്തണം ഓക്കെ കാരി ഓൺ എടാ അതിന്റെ ഉള്ളിൽ ഫുള്ള് സ്വർണം ഒരുക്കിക്കൊണ്ടിരിക്കട്ടാ കസ്റ്റംസ് അപ്പൊ ഇവന്മാര് പോലീസ് അല്ലേ ഇവന്മാര് എന്തരാണോ മിലിറ്ററി ആണോ അതോ FBI ആണോ എന്തിനാണോ ഗൈസ് എനിക്ക് അറിയാൻ പാടില്ല എന്തിനൊക്കെയാന്ന് എടാ ഇയാളാന്ന് തോന്നിട്ടാ മെയിൻ ആള് പോയി മിലിറ്ററിയില് നമുക്ക് എന്താ അടിയിലോട്ട് ഇറങ്ങി നോക്കാം എന്തായാലും ഓക്കെ അത് 9 അപ്പൊ സെക്ടർ 9 സ്ഥലം തോന്നുന്നുണ്ട് മനസ്സിലായി അപ്പൊ അത് മതി സെക്ടർ 1, 2, 3, 4 എന്റെ ആളി അപ്പൊ ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില് ഓയില് പെട്രോൾ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഇവിടുത്തെ യൂസിനൊക്കെ ഇവിടെ എന്തുവാടാ എടാ ഇവിടെ എന്തരൊക്കെയോ ഉണ്ട് ഇതെന്തോ മുറിക്കണം ഓ ഇതെന്തോ മുറിച്ച് കട്ടാക്കണാണ് കേട്ടോ അവന്റെ സ്വർണം കട്ടാക്കുന്നത് ഇവിടെ തോക്ക് അതും അഡ്വാൻസ് കാർബൺ റൈഫിൾ MK2 അല്ല അഡ്വാൻസ് അസോൾട്ട് റൈഫിൾ MK2 ആളിയ വിഷയം ഇതും മുറിക്കണം സാർ എന്റെ മോനെ ഗൈസ് ഇത് നോക്കിയേ സ്വർണം കൊണ്ടുണ്ടാക്കിയ മിഷീൻ കണ്ണ് അയ്യോ 2 ഇവിടെ ഇത് 1 തന്നെ നമ്മൾ വിറ്റ കോടീശ്വരനാക്കും എന്റെ ആളിയ നമുക്ക് ട്രൈ ചെയ്തോ കേട്ടോ ഹലോ എടാ ഇതിലുള്ള 2 പെട്ടി നേരെ മറ്റേ എൻട്രൻസിൽ കൊണ്ടുപോയിക്കട്ടെ ഞാനിത് എന്തായാലും കൊണ്ടുപോവാ സാർ പറഞ്ഞ മതി സാർ ഞാൻ എന്തായാലും കൊണ്ടുവെക്കാം ആ ഇപ്പൊ കൊണ്ടുപോകണ്ട ഒരു കുറച്ചിട്ട് വെച്ചാൽ മതി എടാ എനിക്കിതോ നമ്മളിവിടുത്തെ മെയിൻ ആളാന്ന് തോന്നുന്നുണ്ട് അതായത് ഈ ഡ്രസ് ഇട്ടിട്ടുള്ള ഒറിജിനൽ ആള് അതുമാതിരി ആ കാണുന്ന മറ്റേ സ്വർണ്ണല്ലേ ബാഗിലുള്ളത് അതും മൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നല്ലേ അത് അതും നിങ്ങൾ എന്ത് ഫ്രണ്ട് കൊണ്ടു വെച്ചേക്കട്ടോ എടാ അത് പൊളിച്ച് ഇതിപ്പോ നമുക്ക് മൊത്തത്തിൽ കൊണ്ടുപോയല്ലേ എന്ത് പറയുന്നത് എടാ എനിക്കൊരു ഐഡിയ ഉണ്ട് ഇതിന്റെ ഒറിജിനൽ ആളെ കൊന്നിട്ട് നമുക്ക് ഈ വേഷം എടുത്തിട്ട് നമ്മളിവിടുത്തെ മെയിൻ ആളായാലോ എന്ത് പറയുന്നു ഗൈസ് കമന്റ് ചെയ്യാം എല്ലാരും എടാ മിഷീൻ സ്നൈപ്പർ എടാ ഇവരുണ്ടല്ല ഇവര് പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുക ഹലോ ബ്രോ ബ്രോ എന്നല്ലേ സോറി ഹലോ സാർ ബ്രോ എന്നൊക്കെ സാർ അങ്ങനെ വിളിക്കല്ലേ സാർ ചുമ്മാ വിളിച്ചല്ലോ നമ്മൾ അങ്ങനെ ബ്രോ ബ്രോ വിളി ഉണ്ട് നമ്മള് എന്താണ് ഇപ്പൊ ഇവിടുത്തെ പരിപാടി എന്താണ് ഞങ്ങളിപ്പോ പുതിയ ഗണ്ണിന്റെ സംഭവം മിഷീൻ നമ്മളിൽ ഇപ്പോൾ എല്ലാ ഗണ്ണും മിഷീൻ സംഭവമാക്കും മിഷീൻ ഗണ്ണാക്കാൻ പോവാണ് മിഷീൻ ഗണ്ണാക്കിട്ട് എക്സ്പോർട്ട് ചെയ്യണം കേറിയോ എന്തായാലും ഗുഡ് ജോബ് കീപ് ഇറ്റ് അപ്പ് സാർ താങ്ക് യു സാർ സാറിന്റെ ഇംഗ്ലീഷ് ആയിട്ട്
കൊള്ളാം സാർ. ഇംഗ്ലീഷ് പഠിച്ചു? ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് ഒക്കെ നമ്മള് മറ്റേ ബൈജൂസി നോക്കി പഠിക്കുന്നതല്ലേ. നമുക്കപ്പൊ ഇവിടത്തെ ആൾക്ക് ഇപ്പൊ ഇംഗ്ലീഷ് അറിയത്തില്ല കേട്ടാ. ഇവിടെ ഇതൊക്കെ ഇനി ഉമ്മാരും മിഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് മാതിരി സ്വർണ്ണന്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തുവാടെ ഇതൊരു മേഘാണെന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മള് കൊണ്ടുപോകും. ഇത് എന്റെ പൊന്നു, ഇത് എത്ര കട്ടയുണ്ടാ, ഒരെണ്ണം തന്നെ എത്ര കിലോ ഉണ്ടാവോ, ഒരെണ്ണം തന്നെ വിറ്റ് നമ്മൾ കൂടിച്ചേരണ്ടാവും. ഇവിടെ എന്തോ ഇവിടെ മിസ്സൈൽ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഇയാൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കാണ്. സാധനങ്ങൾ പിടിക്കാൻ പറ്റില്ല. പണ്ട് നമ്മൾ ചന്തയില് കുരുമുളക് 12 ഗ്രാം 1 കിലോ സാധനങ്ങളൊക്കെ അതുമാതിരി ഇയാൾ എന്തോ എഴുതുന്നുണ്ട് കേട്ടോ. സമയം നോക്കുന്നു. ഓ സമയമില്ല സമയമില്ല. ഓ ഭയങ്കര നമ്മളെ കണ്ടപ്പോ ഭയങ്കര ഡെഡിക്കേഷൻ കണ്ടില്ല. എന്റെ ആളിയ വർക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ആണ് കണ്ടത്. ഹാ എടാ എന്റെ ആളിയ കൈസ് അപ്പുറത്ത് നോക്കിയേ, ന്യൂക്ലിയറിന്റെ സാധനം. നമ്മൾ ഭൂമിയുള്ളിൽ കുഴിച്ചിടുന്ന ബോംബ് ആളിയോ. ഇതിപ്പുറത്തെ സിക്കി ബോംബ്. സിക്കി ബോംബ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലോസ് ലാൻഡ് സിറ്റിന്റെ നടുക്കിൽ വരെ കുഴിച്ചിട്ട സിറ്റിയെ ഇല്ലാണ്ടാവും. എന്റെ ആളിയ ഇതെനിക്ക് മറ്റേ സ്ഥലം സെക്ടർ 67 66 അങ്ങനെ എന്തോ സംഭവമില്ല. നിങ്ങൾ ഗൂഗിളിൽ ഇതൊക്കെ അറിയാൻ പറ്റും. ആ സ്ഥലത്തോട്ട് ഇതുവരെ ആരും പോയിട്ടില്ല. വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രം പോയിട്ടുള്ളൂ. അതുമാതിരി തന്നെ നമ്മളിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോയിട്ടുള്ളവരൊക്കെ അതിക്രമിച്ച് കേറിയിട്ടുള്ളവരൊക്കെ നമ്മളെ ഫ്രാങ്കിളിന്റെ മാതിരി അതിക്രമിച്ച് കേറിയിട്ടുള്ളവരൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കണത്. ഏടാ ഇതെന്തോന്ന്, ഇതെന്തോ കെമിക്കൽസ് ആണ് കേട്ടാ. ഇത് നോക്ക്, ഇത് മറ്റേ ഷിപ്പിലൊക്കെ ഉണ്ടാവുന്ന വലിയ ഇത് മിസൈല് മാത്രല്ല, ഇത് മറ്റേ ന്യൂക്ലിയർ മതി സംഭവമാണ്. ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. സാധനം ഒരെണ്ണം തന്നെ പൊട്ടിക്കഴിഞ്ഞാല് ഒരു ഡിസ്ട്രിക്ട് തന്നെ പൊട്ടി തെറിച്ചു പോകും. ഇവിടെ ഫുള്ള് മിഷേങ്ങണ്ടും കാര്യങ്ങളൊക്കെ കേട്ടെ. മേരി വെദർ ഓക്കെ, ഇല്ലീഗൽ ഗൺസ് ആണ് ഇത്. ഇവിടെ ഉള്ളത് മൊത്തം ഇല്ലീഗൽ ഗൺസ് ആണ് ഇത്. ഈ സെക്ഷൻ മേരി വെദർ ടെററിസ്റ്റിന്റെ നമുക്ക് പിടിച്ചതുകൊണ്ട് ഇപ്പുറത്ത് ഒരെണ്ണം അതിന്റെ ആളിയ. ഇതിപ്പോ രണ്ടെണ്ണം വെച്ചാൽ ലോസ് ലാൻഡോസ് ആണ് ഇല്ലാണ്ടാകും. എടാ ഇവിടെ ഫുൾ ഇല്ലീഗൽസ് ഡ്രഗ്സും കാര്യങ്ങൾസും ഒക്കെ ആണ് ആളിയ. ഇത് മറ്റേ സാധനം ഒയ്യോ, ഇത് മറ്റേ ഇല്ലീഗൽസ് ഒയ്യോ. പ്രശ്നമാണ് എടാ ഇവിടെ പൈസ നോക്കിയേ, എത്ര $8 ആണ് നോക്കിയേ. എന്റെ മോനെ, അതും പല പല വിദേശത്തെ പൈസകൾ. എടാ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ കുറെ പൈസകള്. ഓ ഇവിടെ വേറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ. എന്റെ മോനെ, ഇതിനൊക്കെ നമ്മൾ സ്റ്റോക്ക് ഒക്കെ. ആ ഇത് മറ്റേ പുതിയ സ്റ്റോക്കുകളാട്ടാ ആളിയ വിഷയ, പുതിയ സ്റ്റോക്കുകളാണ്. എടാ ഇനി എടാ ഈ കണ്ടെയ്നേഴ്സിന്റെ ഉള്ളിൽ അപ്പൊ എന്തരുണ്ടായിരിക്കും? ഓ സ്വർണം, ഗൺസ്, മിസൈൽസ്. എന്റെ പൊന്നോ, എടാ ആരെ ചുമക്കുന്നുണ്ടല്ലോ അവിടെ. മുദ്ദു ചോമ ചാവാറയുന്നുണ്ട്. എടാ ഇതിന്റെ ഉള്ളിൽ വേറെ എന്തോ ഉണ്ട് കേട്ടാ. ഇതെന്താണ്, നമ്മള് വീടാ തീർന്ന്. എടാ അതിന്റെ ഉള്ളിൽ എന്തോ സീക്രട്ട് ലൊക്കേഷൻ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. കേറി നോക്കട്ടെ. ഓക്കെ ഗൈസ്, സീക്രട്ട് എന്തോ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം തോന്നുന്നുണ്ട് കേട്ടാ. ഓക്കെ നമുക്ക് എന്തായാലും ഇനി അയ്യോ വീണ്ടും വന്ന്. അവിടെ മേലെ എന്തൊരു സംഭവം ഉണ്ട്, മേലെ കയറി നോക്കാം നമുക്ക് എന്തായാലും. ഇവിടെ ഈ കണ്ടെയ്നേഴ്സ് ഞാൻ കുറച്ചും തുറന്നു നോക്കും. ഇപ്പൊ തുറന്ന പ്രശ്നമാകും. ഓ ഇവിടെ ആണെന്നുകൊണ്ട് മെയിൻ ലാബ്. ഓക്കെ 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 ഓക്കെ. ഇവിടെ മറ്റേ ഈ ഇവിടത്തെ ഇത് മൊത്തം കൺട്രോളിങ് സെക്ഷൻ ആണ് തോന്നുന്നുണ്ടത് മോനെ. ഇവിടെ കുറെ ഗൺസ് ഉണ്ട്, അതുമാതിരി ഡ്രഗ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ ഇവിടെ ആണ് ലാബ്, മനസ്സിലായ. ഇവിടെ ഉണ്ടാക്കിട്ടാണ് അടിയിലോട്ട് കൊണ്ടു പോണത്. ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ. എടാ കോട്ട് മറ്റേ മഞ്ഞ സാധനം കിട്ടണ നോക്കിയേ. എന്റെ അളിയ വിഷയം. എടാ ഇപ്പൊ നമ്മള് ഷിൻചാന്റെ പിഞ്ചാന്റെ അടുത്ത് പോയിട്ട് എന്ത് പറയും? അവരെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പോകണ്ട, അവിടെ എന്തൊരു ഇല്ലീഗൽസ് ആക്ട്. നമുക്ക് എന്തെങ്കിലൊക്കെ എന്തായാലും തള്ളി മറിച്ച് വിട എന്തായാലും. ഗായ്സ് ഇവിടെ സ്വർണ്ണൊക്കെ ഒഴിക്കുന്ന സാധനം നോക്ക് മോനെ വിഷയം. എടാ പുറത്തുനിന്ന് പ്ലെയിനൊക്കെ പോകുന്നുണ്ടോ? ഇതപ്പൊ സീക്രട്ട് ലൊക്കേഷൻ ആണ്. ഗായ്സ് നമ്മൾ ഇത്ര നാള് ഇവിടെ നമ്മൾ ജീവിച്ചിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ അച്ഛൻ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സംഭവം എന്താണെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നേ നമ്മൾ മിലിറ്ററിയിലാണെന്തെങ്കിലും ആണ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ വല്ലതായിരിക്കോ? എടാ നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് രക്ഷപ്പെടണം. കാരണം ഇതിന്റെ ഓണർ വരണങ്ങാട്ടി മുമ്പ് രക്ഷപ്പെടണം. ആളി അല്ലെങ്കിൽ പ്രശ്നമാകും. എന്റെ ഷിൻചാനെ, നമുക്ക് പോവാങ്ങോട്ട്. എന്റെ ഷിൻചാനെ ഇപ്പോഴൊന്നും പോവല്ലേ ചിഞ്ചാന. അവതിന്റെ ഉള്ളിൽ എന്തൊരു സംഭവങ്ങളാണ്. ഫുൾ മിലിറ്ററിക്കാരും ഗൺസും മിസൈലും എല്ലാ സംഭവം ഉണ്ട്. സ്വർണം, ഗോൾഡ് എല്ലാം ഉണ്ട് അതിന്റെ ഉള്ളില്. എടാ പോവാൻ പറ്റത്തില്ല, പോവാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ഒരു മിലിറ്ററി ഡ്രസ് ഒക്കെ ഇടാ രണ്ടുപേരും. എന്നിട്ട് നമുക്ക് ഈ ഡ്രസ് അവിടുത്തെ മെയിൻ ഓഫീസറിന് എന്തോ ഡ്രസ് ആണ്. എല്ലാരും സാറേ സാറാണ് വിളിച്ചത്. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാരും ഡ്രസ്സൊക്കെ മാറി, ഒരു മിലിറ്ററിന്റെ ഡ്രസ്സൊക്കെ വേഷമൊക്കെ മാറിയിട്ട് നമുക്ക് 3 പേർക്കും പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവന്മാരെ കൊന്നിട്ട് എല്ലാ സാധനങ്ങളും എടുക്കണം. ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക പാർട്ട് 2 ആയിട്ട്. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ ബോയ്സ്? ആർ യു റെഡി? യെസ് വി ആർ റെഡി സർ. അതെ ഉള്ളോ നമുക്ക് പോയാലെ അടുത്ത് പറയാണ്ട്. എടാ നിങ്ങൾ രണ്ടു പേര് പോയി കഴിഞ്ഞാൽ ഞാൻ മുട്ടുകാല് തല്ലി ഓടിക്കും. ഓക്കെ നമുക്കെല്ലാം ഒരുമിച്ച് പോവാം.
ഗൈസ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എടയ്യാ അമ്മണി പശുവിനെ കൊണ്ട് മാറ്റിയില്ലോ മാറി, ഞാൻ എന്തായാലും വിൽക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് ടു കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിന്റെ പാർട്ട് ടു നായിട്ട് പാർട്ട് ടു നമുക്ക് എന്ത് ചെയ്യുക, ഒരു കിടിലും സംഭവം സെറ്റാക്കാം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോ പുതിയൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.